ഐ പി എൽ എന്ന ലീഗ് കൊണ്ട് പുത്തൻ താരോദയങ്ങൾ ഉണ്ടാകുന്നു എന്നതൊക്കെ വലിയ കാര്യം തന്നെയാണ്. എന്നാൽ അതുമാത്രമാണോ ഐ പി എൽ കൊണ്ടുള്ള പ്രയോജനം? അതിലേറ്റവും മനോഹരമായ ഒരു കാര്യം രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് മികച്ച സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. രാജ്യത്തിന് വേണ്ടിയല്ലാതെ സ്വന്തം ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിക്കുമ്പോൾ സ്വാഭാവികമായും വിദേശ താരങ്ങളും ഒരേ ടീമിലുണ്ടാകും. അവരുമായി ഇന്ത്യൻ താരങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാവുകയും ചെയ്യുന്നത് സ്ഥിരം കാഴ്ചയാണ്. കോഹ്ലി എ ബി ഡി ബന്ധമാണ് അതിലേറ്റവും എടുത്ത് കാണിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദര ബന്ധ തുല്യമാണ് ഇരുവരും തമ്മിലുള്ളത്. പൊള്ളാടും പാണ്ഡ്യ സഹോദരന്മാരും തമ്മിലുള്ളതും ഇതേ കെമിസ്ട്രി തന്നെയാണ്. എന്നാൽ ഇത്രയൊന്നും വാഴ്ത്തി കേട്ടിട്ടില്ലാത്ത ഒരു സൗഹൃദത്തെപ്പറ്റിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്, ധോണി ബ്രാവോ ബന്ധം. ആദ്യകളിയിൽ ഒരു ക്യാച്ച് എടുക്കാൻ ശ്രമിക്കുന്ന വേളയിൽ ധോണിയും ബ്രാവോയും തമ്മിലുള്ള മിസ് കമ്മ്യൂണിക്കേഷൻ വലിയ വാർത്തയായിരുന്നു. ക്യാച്ച് നഷ്ടമായതിന് ധോണി ബ്രാവോയെ ചീത്ത പറഞ്ഞു എന്നതുൾപ്പെടെ. അതോടെ അവർ തമ്മിൽ അത്ര നല്ല ബന്ധമല്ല എന്നുവരെ വാർത്ത വന്നു. എന്നാൽ ഇന്നലെ അവർ അതെല്ലാം സ്വയം തിരുത്തിയിരിക്കുകയാണ്. മാൻ ഓഫ് ദ മാച്ചായ ബ്രാവോ ധോണിയെക്കുറിച്ചും വിന്നിംഗ് ക്യാപ്റ്റനായ ധോണി തിരിച്ച് ബ്രാവോയെക്കുറിച്ചുമാണ് കൂടുതലും സംസാരിച്ചത്. ഐ പി എൽ എന്നത് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച കോമ്പറ്റീഷൻ നടക്കുന്ന ലീഗാണ്. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്നോ രണ്ടോ വിദ്യകൾ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ധോണി പറഞ്ഞതിൽ പ്രകാരമാണ് പലപ്പോഴും പന്തെറിഞ്ഞത്. അദ്ദേഹത്തിന് ഞാൻ 6 പന്തും 6 രീതിയിൽ എറിയണമെന്നായിരുന്നു ആഗ്രഹം. ഞാനും അതിനായിട്ടാണ് ശ്രമിച്ചത്. കൂടത്തിൽ വിരാടിൻ്റെ വിക്കറ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. അതാണ് കളിയിലും വഴുത്തിരിവായത്. അദ്ദേഹത്തെ പോലൊരു താരം ക്രീസിൽ നിൽക്കുന്നിടത്തോളം ബൗളർമാർക്ക് തലവേദനയാണ്. വിരാട് ഫോമായിട്ടും അദ്ദേഹത്തിനെതിരെ നന്നായി പന്തെറിയാൻ സാധിച്ചത് വിരാടിനെ അടുത്തറിയുന്ന ധോണിയുടെ സാന്നിധ്യം വിക്കറ്റിന് പിന്നിലുള്ളതുകൊണ്ടാണ്, ബ്രാവോ പറയുന്നു. ധോണിയോട് ബ്രാവോയെപ്പറ്റിയും അദ്ദേഹത്തോട് 6 വ്യത്യസ്ത പന്തുകൾ എറിയാൻ പറയുന്നതിനെക്കുറിച്ചും ചോദിച്ചപ്പോൾ ധോണി പറഞ്ഞു, എൻ്റെ സഹോദരനാണ് ബ്രാവോ. മുൻപ് സ്ലോ ബോളുകൾ എറിയുന്നതിനെ ചൊല്ലി ഞങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ട്. എൻ്റെ സഹോദരനാണ് ബ്രാവോ. മുമ്പ് സ്ലോ ബോളുകൾ എറിയുന്നതിനെ ചൊല്ലി ഞങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ട്. ഏത് ബോളുകൾ സ്ലോ ബോൾ എറിയണമെന്ന് ഞങ്ങൾ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടാകാറുണ്ട്. എന്നാൽ ഇപ്പോൾ ബ്രാവോയുടെ കൈവശം സ്ലോ ബോൾ എന്ന ആയുധമുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് അതിൽ മാത്രം മുറുകെ പിടിച്ചാൽ വേഗത്തിൽ അദ്ദേഹത്തെ റീഡ് ചെയ്യാൻ ബാറ്റേഴ്സിന് കഴിയും. അതുകൊണ്ടാണ് 6 പന്തും 6 രീതിയിൽ എറിഞ്ഞ് ബാറ്റേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹം കൃത്യമായി ചെയ്യുകയും ചെയ്തു. ഒരു നായകൻ്റെ ഏറ്റവും വലിയ സ്വപ്നം താൻ പറയുന്നത് അക്ഷരം പ്രതി നടപ്പാക്കാൻ കെൽപ്പുള്ള ബൗളേഴ്സ് ഉണ്ടാവുക എന്നതാണ്. എനിക്ക് ബ്രാവോ അങ്ങനെയുള്ള ഒരാളാണ്. ഏത് ഘട്ടത്തിലും വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ കഴിയുന്ന ഒരാൾ, ധോണി പറഞ്ഞു നിർത്തി.